ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ബീഫ് കറിയാണ് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ബീഫ് വേവിച്ച് വെക്കണം. പിന്നെ നമ്മൾ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട ശേഷം പെരിഞ്ജീരകം ചതച്ചത് എടുത്തിട്ട് ഒരു സ്പൂണോളം പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. നേരെ എണ്ണയിലേക്ക് ഇടുക. അത് അധികം നേരം അതിലാക്കാൻ നിൽക്കാത്ത കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ നമ്മൾ 4 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആവശ്യത്തിനുള്ള ചേർത്ത് നന്നായിട്ട് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ബീഫ് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത്, സവാള എല്ലാം ചേർത്ത് നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് നമ്മൾ വേവിക്കാൻ ചെയ്ത ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പ് ചേർത്ത് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കത്തെ മൂടി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ വേവിച്ച് വെച്ച ബീഫ് നമുക്ക് എത്രയായി നോക്കാം. നമുക്കിത് കേട്ടോ, വേവിച്ച് വെച്ച ബീഫ് നമുക്ക് ആയിട്ടുണ്ട് ഓൾറെഡി. ഇനി നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന ശേഷം നമ്മൾ മസാല കൂടി എടുത്ത് വെക്കാം. അപ്പോൾ മസാല എന്തൊക്കെയാന്നുള്ളത് കാണിച്ചുതരാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല, മുളക് പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 3 സ്പൂണ്, ഇത്ര എടുത്തിട്ടുണ്ട്. മനസ്സിലായാലും മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 3 സ്പൂണ്. പിന്നെ നമ്മൾ പിന്നീട് കുരുമുളക് പൊടി 1/2 സ്പൂൺ കൂടി ചേർക്കേണ്ടത് ലാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ മസാലയെല്ലാം നമുക്ക് ഈ ഉള്ളിയിലേക്ക് ചേർക്കണം. അതിന് അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് നോക്കാം. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നേരെ മസാല ചേർത്ത് കൊടുത്ത് നന്നായി ചെറുതീയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. അധികം വഴറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല. തക്കാളി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരു തക്കാളി മുറിച്ചിട്ട് ഒന്ന് അതെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായി ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണം, നമുക്ക് ആവശ്യത്തിന് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഇത് നമുക്ക് വേവിച്ച വെച്ചിരിക്കുന്ന ബീഫ്, അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. നമ്മൾ ആഡ് വെള്ളം ചേർത്തില്ലെങ്കിലും അതിൽ തനിയെ നമ്മളത് അതിൽ ബ്ലഡ് ഇത് വരും, അതായത് വെള്ളം വരും അതിൽ. അപ്പോൾ അതേ കണ്ടല്ലോ, അത് ഓൾറെഡി നമുക്കത് ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഴമ്പ് രൂപത്തിലായിക്കോളും. നമ്മൾ മസാലപ്പൊടിയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ചേരുമ്പോൾ അതങ്ങ് കറക്റ്റായിട്ട് വന്നോളും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ ഞാൻ 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് ഞാൻ കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി ചെറുതാക്കി നമ്മളൊന്ന് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം ഗ്രേവി നമുക്ക് പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ അപ്പത്തിനും ചോറിനും അതുപോലെ തന്നെ ഇടിയപ്പത്തിനും എല്ലാത്തിനും പറ്റുന്ന ഒരു ബീഫ് കറിയാണത്. വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.